ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാരം നടത്തി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസ് മോഹന്റെയും വിവാഹത്തിൽ പങ്കെടുത്തു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി വൻ താരനിര വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷിയായി ക്ഷേത്രത്തിൽ ഇന്ന് വിവാഹിതരായ മുപ്പതോളം വധൂവരന്മാരെ പ്രധാനമന്ത്രി ആശീർവദിച്ചു സൂരജ് സജിവുണ്ട് ഗുരുവായൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ സൂരജ് എന്തൊക്കെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു ഏഴേ മുക്കാലോടു കൂടിയാണ് പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അദ്ദേഹം ആദ്യം എത്തിയത് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്കായിരുന്നു അവിടെ ദേവസ്വത്തിൻ്റെ വിശ്രമ കേന്ദ്രത്തിലെത്തി വസ്ത്രം മാറിയതിന് ശേഷം കേരളീയ വേഷത്തിലാണ് അദ്ദേഹം ഈ ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് എത്തുന്നത് അതും ഒരു ഇലക്ട്രിക് വാഹനത്തിൽ അദ്ദേഹം തെക്കേ നടയിലൂടെ കിഴക്കേ നടയുടെ ഭാഗത്തെത്തുന്നു അവിടെ എത്തി നടക്കൽ വെച്ച് ഗുരുവായൂരപ്പന വണങ്ങിയതിനു ശേഷമാണ് ഈ ചുറ്റമ്പലത്തിനകത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് പിന്നാലെ അവിടെ കുറച്ച് വഴിപാടുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ചുറ്റമ്പലത്തിന് വലം വെച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹം പോയി കുറച്ച് വഴിപാടുകളെല്ലാം ചെയ്തതിനു ശേഷമാണ് തിരിച്ചിറങ്ങുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാരം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രധാനമന്ത്രി ഒടുവിൽ ഗുരുവായൂരിലെത്തിയത് അന്നും അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഈ താമരപ്പൂക്കൾ കൊണ്ട് തുലാഭാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇവിടെ എത്തുമ്പോൾ ഇത്തരത്തിലൊരു തുലാഭാരം വേണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഇത്തവണയും ഇദ്ദേഹം ഇവിടെ എത്തിയ വേളയിൽ ഈ താമരപ്പൂക്കൾ കൊണ്ട് ഒരു തുലാഭാരം ക്രമീകരിച്ചിരുന്നു അങ്ങനെ ഈ തുലാഭാരവും നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ഈ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങിയത് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകി ദേവസ്വം ചെയർമാൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ക്ഷേത്ര ദർശനമെല്ലാം നടത്തിയത് അതിനുശേഷം അദ്ദേഹം പിന്നാലെ വീണ്ടും ഗസ്റ്റ് ഹൌസിലെത്തി വസ്ത്രം മാറിയതിനു ശേഷമാണ് തിരിച്ച് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയ കതിർ മണ്ഡപത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് ആ സമയത്തിനുള്ളിൽ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ദുൽഖർ സൽമാനും അടക്കം തുടങ്ങി വലിയ താരനിര അതായത് ദിലീപ് അടക്കമുള്ളവരുടെ വലിയ താരനിരയുണ്ടായിരുന്നു കാരണം ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ നല്ല കാലങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അതായത് അദ്ദേഹം സങ്കടപ്പെട്ട സമയങ്ങളിലും എല്ലാം അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയത് ഈ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെയായിരുന്നു പലപ്പോഴും അദ്ദേഹം ഇവരുമായുള്ള ആത്മബന്ധങ്ങളെല്ലാം നേരത്തെയും പറഞ്ഞതാണ് ദിലീപ് അടക്കമുള്ളവരുമായുള്ള ആത്മബന്ധങ്ങൾ അദ്ദേഹത്തിന് സിനിമയില്ലാതെ വീട്ടിലിരുന്ന കാലത്തെല്ലാം അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയത് ഈ സഹപ്രവർത്തകരായിരുന്നു അവരെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയുടെ മകളുടെ അതായത് ഭാഗ്യയുടെ വിവാഹം കാണാൻ വേണ്ടി ഈ കതിർ മണ്ഡപത്തിന് പുറത്ത് കാത്തുനിൽപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു അവരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ കതിർ മണ്ഡപത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹത്തെ അദ്ദേഹം ഈ സ്വർണ്ണ തളിക നൽകിക്കൊണ്ട് ഈ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു തൊട്ടു പിന്നാലെ ഈ കതിർമണ്ഡപത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി ഒരു കുടുംബാംഗത്തെ പോലെ സ്വന്തം വീട്ടിലെ ഒരാളെപ്പോലെ സുരേഷ് ഗോപിയുടെ മകൾ സുരേഷ് ഗോപിയുടെ മകളായ ഈ ഭാഗ്യയുടെയും അതുപോലെ തന്നെ ശ്രേയസിന്റെയും വിവാഹം സ്വന്തം കുടുംബത്തിലെ ഒരു കുടുംബാംഗത്തെ പോലെ നിന്ന് വിവാഹം നടത്തി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രധാനമന്ത്രി തന്നെ ഈ മാല എടുത്ത് വധുകരന്മാർക്ക് കൊടുക്കുന്നു അവർ ഈ മാല ചാർത്തിക്കൊണ്ട് ഈ വിവാഹം കഴിക്കുന്നു അങ്ങനെ ഏറ്റവും അസുലഭമായ നിമിഷം അതാണ് ഇന്ന് ഗുരുവായൂരിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഗുരുവായൂരിൻ്റെ തിരുമുറ്റത്ത് നമുക്ക് കാണാനായത് അങ്ങനെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ഗുരുവായൂരിൻ്റെ മുറ്റത്ത് തിരുമുറ്റത്ത് ഒരു വിവാഹം കൂടി ഇന്ന് നടന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും അസുലഭമായ നിമിഷം ഉണ്ടായത് ഇന്ന് ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തവരായിരുന്നു കാരണം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂരിൽ വിവാഹങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും എന്ന സംബന്ധിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരുന്നു അപ്പോൾ ഇന്നേ ദിവസം വിവാഹം നിശ്ചയിച്ചിരുന്നവർ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ വലിയ കാർമേഘങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് ഗുരുവായൂരിൽ കാണാനായത് രാവിലെ മുതൽ തന്നെ പ്രത്യേകം ഈ വിവാഹം നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തി ആറരക്കുള്ളിൽ തന്നെ പതിനെട്ട് വിവാഹങ്ങൾ ഇന്ന് ഗുരുവായൂരിൽ നടന്നു അതിൽ ഒൻപത് വധൂവരന്മാർ ഒൻപത് വിവാഹങ്ങളിൽ പങ്കെടുത്ത വധൂവരന്മാരെ അതായത് പതിനെട്ട് വധുവരന്മാരെ ഇന്ന് മുഖ്യ ഈ പ്രധാനമന്ത്രി നേരിട്ട് ആശംസ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതും ഈ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് പുറത്ത് പ്രധാനമന്ത്രി ഇറങ്ങുന്ന വേളയിൽ ഈ പതിനെട്ട് വധുവരന്മാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി അവർക്കരികിലേക്ക് എത്തുകയും ആശംസകൾ നേരുകയും ചെയ്തു ഒരു അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി തങ്ങളുടെ വിവാഹ ചടങ്ങിൽ തങ്ങളുടെ വിവാഹ ദിനം നേരിട്ടെത്തി തങ്ങളെ ആശംസ അറിയിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ചിന്തിക്കാത്ത ഒരു നിമിഷത്തിലൂടെ ഇന്ന് അവരും കടന്നുപോയി അങ്ങനെ ഇന്ന് അസുലഭ നിമിഷങ്ങൾ സമ്മാനിച്ച ഒട്ടേറെ സന്ദർഭങ്ങൾ അത് ഇന്ന് ഗുരുവായൂരിന്റെ ക്ഷേത്രമുറ്റത്ത് നമുക്ക് കാണാനായി എന്തായാലും ഈ സുരേഷ് ഗോപിയുടെ മകളുടെ ഈ വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഈ ക്ഷേത്ര പരിസരത്ത് നിന്നും അടങ്ങിയത് അദ്ദേഹം വീണ്ടും ഈ വിശ്രമ കേന്ദ്രത്തിലെത്തി വസ്ത്രം മാറിയതിനു ശേഷം വിശ്രമിച്ചതിനു ശേഷം അദ്ദേഹം അല്പസമയം മാത്രം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഗുരുവായൂരിൽ നിന്ന് നേരെ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിലെത്തി അവിടെ നിന്നാണ് ഇപ്പോൾ ഈ തൃപ്രയാർ ക്ഷേത്ര സന്ദർശനത്തിനായി അദ്ദേഹം തിരിച്ചിരിക്കുന്നത് ഇനി വിവാഹത്തെ സംബന്ധിച്ച് പറയുക ണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു അതിനുശേഷം ഈ സൽക്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഗോകുലം പാർക്കിലാണ് നിലവിൽ ഇവിടെ ഈ താര രാജാക്കന്മാരും അതുപോലെ തന്നെ താരനിര തന്നെ എത്തിയിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ളവർ ഈ വിവാഹ ചടങ്ങിന് ശേഷം ഇങ്ങോട്ടേക്കാണ് എത്തിയത് അതോടൊപ്പം വധൂകരന്മാരുണ്ട് കുടുംബാംഗങ്ങളുണ്ട് എല്ലാവരും ഈ ഗോകുലം പാർക്കിന് അകത്താണുള്ളത് നമ്മളിപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഓരോരുത്തരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും മാധ്യമങ്ങൾക്ക് ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾക്കകത്തേക്ക് പ്രവേശനമില്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമാണ് ഇതിനകത്തുള്ളത് എന്തായാലും ഇവിടെയും വലിയ താരനിര തന്നെ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പുറത്ത് അതായത് ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നവരെ കാണാനൊക്കെയായി കുറേ അധികം നാട്ടുകാരും അതുപോലെ തന്നെ ബി പ്രവർത്തകരും എല്ലാവരും ഈ പുറത്ത് കാത്തുനിൽക്കുന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയൊരു നിര ആളുകൾ തന്നെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നു വിവാഹത്തിനെത്തുന്നവരെ കാണുന്നതിനും മറ്റുമായാണ് ഇവിടെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുന്നത് എന്തായാലും ഈ വിവാഹ സൽക്കാര ചടങ്ങുകൾ ഇപ്പോൾ ഈ ഗോകുലം പാർക്കിൽ പുരോഗമിക്കും ാണ് അവിടെ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും മോഹൻലാലും ദിലീപും അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും വലിയ ഒരു താരനിര തന്നെ കുടുംബസമേതം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം വേണം സൂരജ് ഈ താരങ്ങളുമായിട്ടൊക്കെ പ്രധാനമന്ത്രി സംസാരിച്ചോ അത്തരമൊരു സംസാരത്തിലേക്ക് അദ്ദേഹം പോയില്ല എന്നുള്ള പോയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇവർ നിന്നിരുന്നത് ഒരിത്തിരി അകലത്തിലാണ് ഇവർ കയ്യത്തും ദൂരത്തുണ്ടായിരുന്നു എന്ന് പറയാം എങ്കിൽ പോലും പക്ഷേ ഇവർക്കൊരു അകലം പാലിച്ചിട്ടുണ്ടായിരുന്നു കാരണം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അവിടെ രണ്ട് തരത്തിലായിരുന്നു ആളുകളെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത് ഈ മണ്ഡപത്തിനകത്തുണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഭാഗിയും ശ്രേയസും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും അല്പം കുടുംബാംഗങ്ങളും മാത്രമാണ് ഈ കതിർമണ്ഡപത്തിനകത്തുണ്ടായിരുന്നത് പുറത്ത് അതായത് കുറച്ച് കുറച്ചകലത്ത് ായി ഈ പറഞ്ഞതുപോലെ തന്നെ താരനിര ദിലീപും അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു ഇവരെ പ്രധാനമന്ത്രി നടന്നു വരുന്ന വഴിക്ക് കൈ ഉയർത്തി ഇവരെ അഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഈ കദർ മണ്ഡപത്തിലേക്ക് നടന്നു കയറുന്നത് മറുവശത്ത് അതായത് ഇതിന് പുറകിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച് ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു അവിടെ കുറച്ചുപേർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു അങ്ങനെ ഒരു വിഭാഗം ആളുകളെ അവിടെയും കേന്ദ്രീകരിച്ചു ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തിരക്ക് ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടായിരുന്നു അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ താരങ്ങളുമായി ഒരു ആശയവിനിമയത്തിനൊന്നും പ്രധാനമന്ത്രിക്ക് സാധിച്ചിരുന്നില്ല അദ്ദേഹം ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിവാഹ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ പോകുന്നതാണ് കണ്ടത് പിന്നാലെ അദ്ദേഹം ഇറങ്ങുന്ന സമയത്തും ഇവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ വിവാഹം ശ്രദ്ധേയമായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹ ചടങ്ങ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അത് ഈ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല ഈ വിവാഹ ചടങ്ങ് കാണാൻ കാരണം നൂറുകണക്കിന് ആളുകളാണ് ഈ പ്രധാനമന്ത്രി എത്തുന്ന റിഞ്ഞുകൊണ്ടും വിവാഹം നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് മാത്രം ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തിയത് ഇന്ന് കിഴക്കേ നടയിലെല്ലാം കണ്ടത് അത്തരത്തിൽ വലിയൊരു ജനക്കൂട്ടമാണ് കാരണം ഈ കിഴക്കേ നടയിലെ നടപ്പന്തലിലാകെ നിറഞ്ഞു കവിഞ്ഞ ഒരു ജനസാഗരം അവർ ഈ ക്യാമറകളാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഈ വലിയ ജനക്കൂട്ടം അവർ ഈ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി ദൂരത്തു നിന്നെങ്കിലും കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ എത്തിയതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ ഗുരുവായൂരിലെ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചതോടുകൂടി ഇവരെല്ലാവരും ഒരു സാഗരം കണക്ക് അല്ലെങ്കിൽ ഒരു പുഴ കണക്കിന് ൊക്കെ ഈ ജനം ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് ഗുരുവായൂരിൽ കാണാനായത് അത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ തമ്പടിച്ചു നിന്ന് അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ഈ വിവാഹവും എല്ലാം നടന്നത് എന്നതുള്ളതാണ് ശ്രദ്ധേയം എന്തായാലും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അദ്ദേഹം ഒരു കുടുംബാംഗത്തെ പോലെ നിന്ന് നിന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തുന്ന കാഴ്ച അത് തന്നെയാണ് ഇന്ന് ഗുരുവായൂരിൽ കാണാനായത് എന്തായാലും ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനവും ഇത് ഈ ഗുരുവായൂരിനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം നൽകുന്നതാണ് പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് വേളയിലാണ് പ്രധാനമന്ത്രിയുടെ രണ്ടാം സന്ദർശനം സന്ദർശനമെന്നത് അതിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വേണം